കെ സുരേന്ദ്രന്റെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് ജയിലിലടക്കാൻ പോലീസിന് സിപിഎം നിർദ്ദേശം. പിന്നോക്ക വിഭാഗക്കാരനായ സുന്ദരിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന് വരുത്തി തീർത്ത് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. എന്നാൽ തന്നെ തട്ടിക്കൊണ്ടുപോയതായി ഒരിക്കൽ പോലും സുന്ദര പറഞ്ഞിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ് പുതിയ നീക്കം. ബിജെപിയെയും സംസ്ഥാന അധ്യക്ഷനെയും വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടെ കുറച്ചു ദിവസങ്ങളായി നടക്കുന്ന നാടകങ്ങളുടെ തുടർക്കഥയൊന്നാണ് പോലീസുമായി ചേർന്ന് സിപിഎം പുതിയ തിരക്കഥ എഴുതുന്നത്. പത്രിക പിൻവലിക്കാൻ പണം നൽകിയെന്ന കേസിൽ സുന്ദരയും പ്രതിയാവുമെന്നതിനാലാണ് പുതിയ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നാക്ക വിഭാഗക്കാരനായ സുന്ദരയെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചെന്ന് വരുത്തി തീർക്കാനാണ് നീക്കം. ഇതുപ്രകാരം കേസെടുത്താൽ രണ്ടാഴ്ചയോളം സുരേന്ദ്രന് ജയിലിൽ കിടക്കേണ്ടി വരും. റിമാൻഡ് കാലാവധി അവസാനിച്ച് കേസ് വീണ്ടും കോടതിയിലെത്തിയാൽ മാത്രമേ നിരപരാധിത്വം തെളിയിക്കാനാവൂ. ഇത് ലക്ഷ്യം വെച്ചാണ് പുതിയ നീക്കം. എന്നാൽ സുന്ദര പല ചാനലുകൾക്കും നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ പോലും തന്നെ തട്ടിക്കൊണ്ടുപോയതായോ ഭീഷണിപ്പെടുത്തിയതായോ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ബദിയടുക്ക സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തപ്പോഴും ഈ കാര്യം പറഞ്ഞിരുന്നില്ല. എന്നാൽ വീണ്ടും മൊഴിയെടുത്ത പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം അതിൽ FIR ഇടുന്നതിനൊപ്പം തന്നെ ഒരു അന്വേഷണവും നടത്താതെ CPM തിരക്കനുസരിച്ച് ഈ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്ന നിലക്ക്, അതുപോലെ തന്നെ SC ST അട്രോസിറ്റി നിയമം അനുസരിച്ച് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ജാമ്യമില്ലാത്ത കേസിൽ കൊടുക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക BJP നേതാക്കളെയും കേസിൽ പ്രതികളാക്കാൻ നീക്കം നടക്കുന്നുണ്ട്. എന്നാൽ സംഭവത്തെ നിയമപരമായി നേരിടാനാണ് BJP യുടെ തീരുമാനം. ജനം, കാസർഗോഡ്.